ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്ത് ഞാൻ അപ്‌ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു നാടൻ തട്ടുകട ചിക്കൻ ഫ്രൈ ആണ് ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റും ക്രിസ്പിയും ആണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നാടൻ തട്ടുകട ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി വെള്ളം ഊറ്റി വെച്ച ചിക്കനാണ് ഇതിൽ ഒട്ടും വെള്ളമില്ല നമുക്കിതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ മുഴുവനായിട്ടുള്ളതാണേ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇതിലോട്ട് ക്രഷ്ഡ് ചില്ലിയാണിത് ഇത് നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ഉണക്കമുളക് മിക്സിയിലിട്ട് പൊടിച്ച് ചേർത്താൽ മതി നല്ലൊരു ഫ്ലേവറായിരിക്കും ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു മുട്ടയും ഇതിലോട്ട് ചേർക്കുന്നുണ്ട് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ തൈരും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ആവശ്യത്തിന് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിൽ വിനാഗിരിയും മുട്ടേൻ്റെ ഒക്കെയുള്ള ആ ഒരു നനവ് മതി ഞാനിതിലോട്ട് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് കളറ് കൂടുതൽ വേണമെന്നുള്ളതാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കളർ നമുക്ക് ഈ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ നിന്നും പിന്നെ ഈ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു കളറ് എഫക്റ്റ് കിട്ടും ഇതിന് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും രാത്രി ഇതുപോലെ തയ്യാറാക്കിയിട്ട് രാവിലെ ഫ്രൈ ചെയ്താലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ അരമണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടിപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചിക്കൻ മുങ്ങിക്കിടന്ന് ഫ്രൈ ചെയ്യാൻ മാത്രമുള്ള വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കണം കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം രണ്ട് മൂന്ന് ബാച്ചായിട്ട് നമുക്കിത് വറുത്ത് കോരാം തീ കുറച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇളക്കാനൊന്നും പാടില്ല ഇത് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഇനി ഈ എണ്ണയിലോട്ട് സ്പൂണ് ഇടാൻ പാടുള്ളൂ ഇതിപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കാം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ചിക്കൻ ഇതിലോട്ട് ഇടുന്ന സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്കിത് മാറ്റാം തീ കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കാം ഇതിലുള്ള മസാലകൾ കംപ്ലീറ്റ് കോരി മാറ്റണം അല്ലെങ്കിൽ അടുത്ത ബാച്ച് ഇടുന്ന സമയത്ത് ഇതെല്ലാം കരിഞ്ഞു പോകും ഇപ്പം ഞാൻ തീ ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ടാണേ ഉള്ളത് ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡിയായി നമുക്ക് കുറച്ച് തീ കൂട്ടി വെച്ചതിന് ശേഷം ചിക്കൻ വീണ്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ സെക്കൻഡ് ബാച്ചും ഇവിടെ റെഡിയായിട്ടുണ്ട് കുറച്ച് തീ കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം മുട്ട ചേർത്തത് കൊണ്ടാണ് അത് ആ മസാലൻ്റെ കോട്ടിംഗ് ഒക്കെ
ചിക്കനിൽ തന്നെ പറ്റി കിടക്കുന്നത്. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് എണ്ണയിലോട്ടേക്ക് പോയി പോകും. അതിനാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. അത് മാത്രമല്ല എണ്ണ കുടിക്കൂല്ല. ചിക്കനിലോട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ കുടിക്കില്ല. ഡീപ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഫ്രൈ ചെയ്ത് നിൽക്കരുത്, ഹാർഡായി പോകും. ഇതൊന്നും ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്തുള്ള എല്ലാം എടുത്ത് മാറ്റണം. കംപ്ലീറ്റ് ക്ലീൻ ആയതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ബാച്ച് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് കുറച്ച് തീ കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ബാച്ചും കൂടി എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ടാണേ ഉള്ളത്. നമ്മുടെ തേർഡ് ബാച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് തോരി മാറ്റാം. തീ കുറച്ച് കൂട്ടി കൊടുക്കാം. നമുക്കിനി ഈ എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒന്ന് വറുത്ത് പോരാ, കണ്ടല്ലോ, കറിവേപ്പിലയും പച്ചമുളകും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അത് ഇത് നമുക്ക് ചിക്കൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ തട്ടുകട ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.